സ്ത്രീകൾ ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ എസ്പെഷ്യലി ഒരു ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവേണ്ട ഒരു കാര്യമുണ്ട് അതിന് ഒത്തിരി റീസൺസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കണമെങ്കിൽ സ്ത്രീകൾ ജോബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമാണ് ഒരു ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആവണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ നോക്കണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വർക്ക്ഫോഴ്സിലും വിദ്യാഭ്യാസത്തിലും സ്ത്രീകൾക്ക് ഭയങ്കര പുരോഗമനം കണ്ടിട്ടുണ്ടെന്നാണ് റീസെൻ്റ് സർവേസ് ഒക്കെ കാണിക്കുന്നത് അതിൽ ഓരോ ടയർ ടൂ സിറ്റിയായാലും ഇവൻ സിറ്റീസിലൊക്കെ ഭയങ്കരമായിട്ട് പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഓരോരോ ലിസ്റ്റഡ് കമ്പനികളാണെങ്കിലും ഇപ്പോൾ ഞങ്ങളെ പോലത്തെ കമ്പനികളൊക്കെ ആണെങ്കിലും സ്ത്രീകളിലെ വർക്ക് പാർട്ടിസിപ്പേഷൻ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ ചില ടൈമിലൊക്കെ വിഷമുള്ളൊരു കാര്യമാണ് കാരണം വീട്ടിൽ ഹൗസ് വൈഫായിട്ട് പല ആളുകളും ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇവർക്കൊക്കെ ശരിക്കും വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇപ്പോൾ എൻജിനീയേഴ്സായിട്ടുള്ള ആൾക്കാരും എം ബി എ ആൾ ആൾക്കാരും ഇവൻ എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ പോലും ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ സാഹചര്യങ്ങളായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ചിലപ്പോൾ അടിപ്പിച്ച് രണ്ട് പ്രഗ്നൻസിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു അഞ്ചാറ് വർഷമൊക്കെ ബ്രേക്ക് എടുക്കുകയും പിന്നെ അവർക്ക് ചിലപ്പോൾ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വരും പക്ഷേ ഇപ്പോൾ പല കുട്ടികളും പല ആളുകളും അത് വിട്ടിട്ട് ചിലപ്പോൾ അവരുടെ കരിയറിൽ നിന്ന് മാറി മറ്റുള്ള ജോലികൾക്കൊക്കെ പ്രവേശിക്കുകയും വർക്ക് ഫോഴ്സിലേക്ക് വരാം അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഈവൻ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും ശരി അല്ല ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും ശരി ഫാമിലി ഫിനാൻസിൽ ഡെഫിനറ്റ്ലി ഇൻവോൾവ് ആണ് അതിന് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് സ്ത്രീകൾക്കുള്ള നല്ല ക്വാളിറ്റികളുണ്ട് ഇപ്പോൾ ഒന്ന് സ്ത്രീകൾ പൊതുവേ അവർ നന്നായിട്ട് സേവ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇപ്പോൾ അവർക്ക് ഒരു ഫാമിലി ഫിനാൻസ് ഒക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ സേവിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ് ശരിയാണ് ഇപ്പോൾ നമ്മൾ ഒരു സർവീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റർ മൈസറ്റ് ചിലപ്പോൾ അവർക്കില്ല അവർ സേവ് ചെയ്ത് പൈസ മാറ്റി വയ്ക്കുകയുള്ളൂ അവരത് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിട്ട് കാണാറുണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു ഒരു എക്സ്പോഷർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് ഉപകരിക്കും ഫാമിലിക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇവർ ലോങ്ങ് ടൈം തിങ്കേഴ്സാണ് ഇവർ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഓക്കെ ഇത് ഇന്ന കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കെന്നെ നമ്മുടെ വീടുകളിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ പല സ്ത്രീകളാണെങ്കിലും പൈസ കൂട്ടി വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ ബെസ്റ്റ് എക്സാമ്പിളുണ്ട് ഇവരൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പെൻഷനൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ അപ്പോൾ അമ്മൂമ്മ ഓരോരോ കാര്യത്തിന് വേണ്ടി പൈസ മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഒരിക്കലും ഓരോ ആവശ്യപരമായ അമ്മ ഇൻഡിപെൻറ്റാണ് ഓരോ കാര്യങ്ങളും നേരിടിക്കാനായിട്ട് ഇത് എന്നാ എൻ്റെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഞാൻ കാണാറുണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ലോങ് ടൈം തിങ്കിങ് നമുക്ക് പൈസ ഹാൻഡ് ചെയ്യാനാണെങ്കിൽ സ്ത്രീകളിൽ നിന്ന് കാണുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കാര്യമുണ്ട് അതുപോലെ ഇവർ റിസ്ക് എടുക്കാനായിട്ട് അധികം തയ്യാറാവില്ല ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ അനാവശ്യമായിട്ട് റിസ്ക് എടുക്കില്ല അനാവശ്യമായിട്ട് ഗ്യാംപ്ലേ ഇല്ല നമ്മൾ പൈസ സൂക്ഷിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളു ഉപയോഗിക്കുള്ളു ഇപ്പോൾ പലപ്പോഴും കുറച്ച് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ പല ആളുകളും ഒരു ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ ആയിട്ട് പോർട്ട്ഫോളിയോ എത്തി ഇവർക്ക് ഏതെങ്കിലും ഒരു പറമ്പ് പോകണം അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ടൈമിൽ പൈസ വന്ന് വിഡ്രോ ചെയ്യണം അവരെയൊക്കെ കാണിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ത്രീകളിൽ നിന്ന് കാണാറില്ല ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഡിസിഷനൊക്കെ എടുത്തിട്ട് നമ്മളൊരു ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവർ എസ്പെഷ്യലി ഭർത്താവിൻ്റെ ഒപ്പം സ്ത്രീകളും ഇരുന്നിട്ടാണ് ആ ഡിസ്കഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെപ്പോഴും ആ ഗോൾ ഗോള് ഫോക്കസ്ഡാണ് അവരെപ്പോഴും ഈ ഫണ്ട് വളരുന്നതും ഓക്കെ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കണം കുട്ടി എജ്യൂക്കേഷൻ വഴിയാണ് അപ്പോൾ ആ പൈസ നമ്മൾ തുടരുത് നമ്മളെന്ത് കാര്യമുണ്ടെങ്കിലും അത് തുടരുത് അത് തൊടാണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പലപ്പോഴും സ്ത്രീകൾ ഹസ്ബൻഡ്സിനോട് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ് ഭയങ്കരമാണ് ഭയങ്കര കാര്യ ഓരോ കാര്യത്തിനും അവർ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവരത് കാത്തു നിൽക്കാനായിട്ട് അവർ റെഡിയാണ് അല്ലാതെ ഇത് ഗ്രോത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഇൻവേഴ്സിറ്റി ഇത് മാറണം എന്നൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷനിലിപ്പോൾ ചില ടൈമിൽ നമുക്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റെ കാണാറുണ്ട് ഇന്വേഴ്സിറ്റി ചിലപ്പോൾ ഒന്നും രണ്ടും പക്ഷേ അതിൽക്ക് വലിയ ഗുണം നടകില്ല പക്ഷേ ആ പിരീഡ് കഴിഞ്ഞാലും ആ ഗ്രോത്ത് ഭയങ്കര ഒഴിക്കും അപ്പോൾ അത് കണ്ടു നിൽക്കാനായിട്ട് പല ആളുകൾക്കും അത് പറ്റാറില്ല കാരണം ആ ടഫ് ടൈമിൽ ഇവർ ക്ഷമ നശിക്കുകയും അവർ ഇൻവെസ്റ്റ്മെൻറ്റിന് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല അവർക്ക് ഇത് കാത്ത് നിൽക്കാനുള്ളൊരു ക്ഷമ അവർക്ക് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പേരിൽ ഇത്തരം കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഈ മൂന്ന് നാല് ക്വാളിറ്റികൾ സേവ് ചെയ്യാനുള്ളതും ലോങ് ടൈം തിങ്കിങ്ങും റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ള റിസ്ക് ഒരു പ്ലാൻ ചെയ്തെടുക്കാനുള്ള കഴിവും പേഷ്യൻസും ഇത് ഇവർക്ക് ഇൻഹറൻ്റ്ലി ആണുങ്ങളെക്കാളും കൂടുതൽ ആ കഴിവുണ്ടെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും ചിലപ്പോൾ എഗ്രി ചെയ്യാൻ പറ്റും എനിക്ക് സാരി എഗ്രി ചെയ്യാനുള്ള കമൻ്റിൽ പറഞ്ഞോട്ടെ പലവർക്കും പല ഒരു കാര്യങ്ങളായിരിക്കുമല്ലോ ഇവർ സ്ത്രീകളുടെ വ്യൂസും പറയണം നിങ്ങൾ ഈ പറഞ്ഞ ക്യാരക്ടറുള്ള കാര്യങ്ങളും ശരി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് വേണ്ടത് ഈ കഴിവ് വരെയാണ് കാരണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സേവ് ചെയ്ത് നല്ലൊരു ക്യാപിറ്റൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അതുപോലെ നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ നടത്തുന്ന ലോങ് ടൈം തിങ്കിങ് വേണം അനാവശ്യമായിട്ട് ഗ്യാബ്ലിങ്ങോ റിസ്ക്കോ എടുക്കരുത് പേഷ്യൻസ് വേണം ഈ കഴിവും ഇൻവെസ്റ്റിങ്ങിന് വേണ്ട സ്കിൽ സെറ്റ് എന്താണോ അത് സ്ത്രീകൾക്ക് ഇൻഹറൻറ്റ്ലി ഉണ്ട് ഇത് നമുക്ക് ശരിക്കും ഫലവത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോ ഫാമിലിയിലും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും ഓരോ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ സ്ത്രീകളെ ഇൻവോൾവ് ചെയ്പ്പിക്കുക അവർക്ക് നിങ്ങളെക്കാളും കൂടുതൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫാമിലിയുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ സഹായിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ